والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جدلي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك واتمي بهماك. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا للخلق كلهم. أرحم الراحم يا الملك الجبار يا الله، من فضل قند رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرف قند ني فرطة فرطة صالحين قند ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ മാസം തോറും സംബന്ധിക്കുന്ന, ഇതിനോട് സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഇവിടെ എത്തിപ്പെടുന്ന, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസിൽ എത്തിപ്പെടുകയും സഹകരിക്കുകയും സഹായിക്കുകയും ദ്വാരക്കാൻ ഏൽപ്പിക്കുകയും ചെയ്ത ബായാറ് സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസിലും ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ ഞാൻ ഇന്നലെ വീട്ടിലുള്ള സമയം ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ നൂറുകണക്കിന് ക്യാൻസർ രോഗികൾ, അതിൽ ചെറിയ പ്രസവിച്ച് നാലു മാസം പ്രായമുള്ള കുട്ടികളുണ്ട്, അഞ്ചും ആറും പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചും നാൽപ്പതും അൻപതും അങ്ങനെ തുടങ്ങി പ്രായമുള്ള ആളുകളുണ്ട്. ശ്വാസകോശത്തിലും ബ്രെയിൻ ട്യൂമർ അടക്കം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാവിലും വായിലുമൊക്കെ ക്യാൻസർ പിടിപെട്ടവരുണ്ട്. റബ്ബേനെ ശിഫ നൽകണം റഹ്മാനെ. ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ നീ പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും ഉൾപ്പെടെ ആര് ഈയടത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണമല്ലോ, ഖബറിനെ സന്തോഷത്തിലേക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദത്തുക്കൾ,
ബഹുമാന്യരായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം ഇവിടെ ആവശ്യമില്ല. കാരണം നമ്മുടെ ജൗഹരിയുടെ നീണ്ട മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഈ സദസ്സിന് ആവശ്യമായതെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാനും നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഇരുന്നിട്ട് രണ്ട് കലിമത്ത് പറയാമെന്ന് വിചാരിച്ചിരുന്നു. ഏതായാലും എഴുന്നേറ്റ് തന്നെ ഈ സദസ്സിനോടുള്ള ആ ആദരവ് കൊണ്ട് ഈ ജനങ്ങളുടെ അങ്ങേയറ്റത്തെ ഈ സ്നേഹമുള്ള ഇവിടുത്തെ അവസ്ഥ കണ്ട് എഴുന്നേറ്റ് നിന്ന് രണ്ടു വാക്ക് പറയാമെന്ന് വിചാരിച്ചു. ഏതായാലും എൻ്റെ അനുജനും കൂടിയായ ബഹുമാനപ്പെട്ട കുഞ്ചിലം തങ്ങളുടെ നേതൃത്വത്തിൽ മാസം ഇവിടെ നടന്നു വരുന്ന സാധാരണ സ്വലാത്ത് മജ്ലിസിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സ്വലാത്തിൻ്റെ ബഹുമാനം എല്ലാവർക്കും അറിയാം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. മറ്റ് അമലുകളെ പോലല്ല സ്വലാത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീഹുൽ ബുഖാരിക്ക് ഹെഡിങ് ഇട്ടത് കൈഫ കാന ബദുഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആലിമീങ്ങളുണ്ട്, മുത്തഅല്ലിമുകളുണ്ട്. നിങ്ങൾ ബുഖാരി മറിച്ച് നോക്കിയാൽ സ്വഹീൽ ബുഖാരിൻ്റെ തുടക്കത്തിലെ ഹെഡിങ് ഞാനീ പറഞ്ഞു നിൽക്കായിരിക്കും. കൈഫ കാന ബദുഉൽ വഹി, എങ്ങനെയാണ് വഹീൻ്റെ തുടക്കം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളിലേക്ക്. ആ ഹെഡിങ്ങിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കൊണ്ടുവന്ന ആദ്യത്തെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്, നിക്ഷയം അഅമാലുകൾ സ്വീകാര്യമാകാൻ, അമലുകൾ സ്വീകരിക്കപ്പെടാൻ നിയ്യത്ത് കരുത്ത് നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. അതാണ് ആ ഹദീസിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കും അല്ലേ. നിസ്കാരത്തിന് നിയ്യത്ത് വേണം, കുളിക്ക് നിയ്യത്ത് വേണം, നോമ്പിന് നിയ്യത്ത് വേണം, സക്കാത്തിന് നിയ്യത്ത് വേണം, ഹജ്ജിന് ഉംറക്കും നിയ്യത്ത് വേണം. അങ്ങനെ തുടങ്ങി എല്ലാ അഅമാലുകളും സ്വീകാര്യമാകാൻ നിയ്യത്ത് നിർബന്ധമാണ്. അതേസമയം നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു പുണ്യകർമ്മം, അത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പുരുഷന്മാരെല്ലാം ജുമുഅക്ക് വന്ന ആളുകളെല്ലാം രണ്ടാമത്തെ ഖുതുബയിൽ ഖതീബ് സ്വലാത്തിൻ്റെ ബഹുമാനം പറഞ്ഞിട്ട് ഓതുന്ന അഹ്സാബ് സൂറത്തിലെ ആയത്ത് എല്ലാവർക്കും അറിയാം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി يا ايها الذين امنوا صلوا عليه وسلموا تسليما. നിക്ഷയം അല്ലാഹും മലായികത്തും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ലോക ജനത സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹുവിന്റെ ആഹ്വാനമാണ്, സലാം ചൊല്ലാൻ പറയാൻ. അങ്ങനെയുള്ള വലിയ ഷറഫുള്ള മറ്റൊരാൾ കാണാൻ വേണ്ടിയാണെങ്കിൽ പോലും, റിയാഇന് വേണ്ടിയാണെങ്കിൽ പോലും ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും അല്ലാഹു അത് ഹൈബാക്കൂല. അത് സ്വലാത്തിന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനാണ്. ഈ പരിസരത്തു നിന്നും ഈ സദസ്സുമായി ബന്ധപ്പെട്ട ആരും സംസാരിക്കരുത്. ഈ സദസ്സിനോട് സഹകരിക്കുന്ന, ഈ സദസ്സിനെ സ്നേഹിക്കുന്ന അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായ ഒരാളുടെയും സൗണ്ട് പരിസരത്തു നിന്നും കേൾക്കരുത്. ഈ സദസ്സിനോടുള്ള അച്ചടക്കം പാലിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണമെന്ന്
സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അത്രയും വലിയ സ്ഥാനം അള്ളാഹു നൽകിയ വഅല്ലമ കമാലം തകും തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമ, വലിയ സ്ഥാനത്തിൻ്റെ ഉടമയായ തങ്ങളുമായിട്ട് ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ പവറുള്ള ദിക്റാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, ആ സ്വലാത്ത് ഒരാൾ എത്ര വർദ്ധിപ്പിക്കുന്നു, അവർ അത്രത്തോളം അള്ളാഹുവിൻ്റെ ഹബീബുമായിട്ട് അടുക്കും, തങ്ങളുടെ ഹബ്ബിനാൽ കൽബ് നിറയും. അങ്ങനെ അവിടുത്തെ ഹബ്ബ് കൽബിൽ നിറഞ്ഞാൽ പിന്നെ അള്ളാഹു പൊരുത്തപ്പെടാത്തത് സംസാരിക്കൂല, അള്ളാഹു പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കൂല, അല്ല പൊരുത്തപ്പെടാത്തത് കേൾക്കുമ്പോൾ അതിൽ രസം കിട്ടൂല, അള്ളാഹു പൊരുത്തപ്പെടാത്തത് കഴിക്കാനും കുടിക്കാനും, അല്ല പൊരുത്തപ്പെടാത്ത വേഷവിധാനം വസ്ത്രധാരണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഇടപെടലും തങ്ങളോട് ഹെബ് കൽബ് തങ്ങളോട് ഉള്ള ആ ഹെബ് കൽബിൽ നിറഞ്ഞാൽ അത്തരക്കാരിൽ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വലിയ കാരണമാകും. ഹറാമിൽ നിന്ന് വഴിമാറി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടായിത്തീരാൻ അതെല്ലാം വലിയ കാരണമാകും. അതുകൊണ്ട് എൻ്റെ സൗണ്ട് കേൾക്കുന്ന എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് നിങ്ങളെ ദുന്യാവിലെ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് മഹാനരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയ ശിഷ്യരും കൂടിയായ സ്വലാത്ത് ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ അനുമതി ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്ത തങ്ങൾ പറഞ്ഞത്, നീ എത്ര വർദ്ധിപ്പിക്കുന്നു അത്രയും നിനക്ക് മഹത്തരമാണെന്ന് പറഞ്ഞപ്പോ എന്റെ ജീവിതത്തിലെ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടിയാണ്, മോനെ ഉബയ്യെ, നിന്റെ ദുന്യാവിലെ ആഹ്റത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും സ്വലാത്ത് മതി എന്ന് തങ്ങൾ നമ്മോട് പറയുമ്പോൾ, അതുകൊണ്ടാണ് സ്വലാത്തിന്റെ മജ്ലിസിൽ എത്രയോ വലിയ വലിയ മാരകമായ ബ്രെയിൻ ട്യൂമർ അടക്കം ബ്ലഡ് ക്യാൻസർ അടക്കം പിടിപെട്ടിട്ട് ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവന്ന ആളുകൾ ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് സുഖം പ്രാപിച്ചിട്ടുണ്ട്, അള്ളാഹു സുഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകിയിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഹബീബായ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ബഹുമാനമാണ്, അവിടുത്തെ സ്വലാത്തിന്റെ ബഹുമാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ നല്ല സമയം നാം കള്ളം പറയാതെ ഇബ്ത് പറയാതെ ഫിത്തന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ ഒരൊറ്റ ആലിമിനെയും അഹ്ലു സുന്നയുടെ ഒരു ആലിമിനെ സംബന്ധിച്ചും കുറവാക്കിയിട്ട് സംസാരിക്കണ്ട, ഒരു തങ്ങന്മാരെ പറ്റിയും മോശമായിട്ട് സംസാരിക്കണ്ട, ചെറുതാക്കി സംസാരിക്കണ്ട. അതെല്ലാം നമ്മുടെ ആഖിറത്തെ ബാധിക്കും, അതെല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് തൃപ്തിയാകൂല, തങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെടൂല. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി മറ്റുള്ളവരെ കളിയാക്കുന്ന ശൈലി അതെല്ലാം വർദ്ധിച്ച ഈ കാലഘട്ടം വളരെ സൂക്ഷിക്കണം, നാവിനെ വളരെ സൂക്ഷിക്കണം. ചില ആളുകൾക്ക് ഒരാളങ്ങ് കിട്ടിയാൽ എന്തു പറയാ ഏതു പറയാന്നല്ല, ഒരു സദസ് കിട്ടിയാൽ നാലാൾ കൂടിയാൽ ഏത് കോപ്രാട്ടിത്തരവും കാട്ടാനും എന്തും പറയാനും ഒരു വിഷമില്ല. ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ പ്രയാസകരമായ വിഷയങ്ങളാണ്, അത് നാം മനസ്സിലാക്കണം. ഇന്നിപ്പോ പരിഷ്കാര ജീവിതം
വർദ്ധിച്ച ഈ കാലഘട്ടം ഏത് കോലം കെട്ടാനും ആർക്കും വിഷമമില്ലല്ലോ. എല്ലാവരും അങ്ങനെ ആയിപ്പോയി. ഇത് ഹറാമിൻ്റെ കാലമാണ്, ഹറാമിൻ്റെ ലോകമാണ്. ജനങ്ങളുടെ ജീവിതമൊക്കെ വളരെ ദുഷ്കരമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്യേണ്ട കാലമാണ് ഇപ്പോൾ കഴിഞ്ഞത്. സമയം മഴ വേണ്ടതുപോലെ കിട്ടിയോ? പത്രങ്ങളൊക്കെ ദിവസം ഫ്രണ്ട് പേജിലടക്കം വലിയ ഹെഡിങ്ങോടെ റിപ്പോർട്ട് വരൾച്ചയെ പ്രതീക്ഷിക്കാനാണ്. വെള്ളക്ഷാമം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ വളരെ ദുഷ്കരമായിരിക്കുന്നു ജനങ്ങളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ കടുകടുത്ത പരീക്ഷണങ്ങൾ നേരിടാൻ വലിയ വലിയ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ കാത്തു നിൽക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച് ജീവിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ദുനിയാവ് അതോടുകൂടെ ആഹ്റവും നമുക്ക് നഷ്ടമായിട്ട് പോകും. ചുരുങ്ങിയ കാല ആയുസേ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ കന്മനം ഫിർദൗസിലെ പരിപാടിയിൽ സ്റ്റേജിലിരിക്കുന്ന സമയം, അപ്പോഴാണ് പുത്തനത്താണിക്കടുത്ത് വാഹന അപകടത്തിൽ 3 ആളുകൾ മരണപ്പെട്ടു, ഒരാൾ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ് എന്ന വിവരം കിട്ടിയത്. അള്ളാഹുവേ, മരണപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാന്. അവരെ കുടുംബത്തിന് സബ്ര നൽകണം റഹ്മാന്. പരിക്ക് പറ്റിയവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാന്. അങ്ങനെ പെടുന്നനെയുള്ള അപകട മരണങ്ങൾ വർദ്ധിച്ച കാലം. തെറ്റ് ചെയ്യാത്ത ചെറിയ കുട്ടികൾ പോലും വലിയ വലിയ മാരക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സമയം. നാം വളരെ സൂക്ഷിക്കുക. ഈ ദുനിയാവ് കുറഞ്ഞ കാലമേ ഉള്ളൂ. ഈ ചെറിയ കാല ആയുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി, ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് നിസ്കാരം അല്ലേ, ഫർള് നിസ്കാരങ്ങളുടെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, അതാണ് റവാത്തിബ് സുന്നത്ത്. അത് നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. ദുഹാ നിസ്കാരം പറ്റുന്നവർ അത് നിർവഹിക്കണം. തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നവർ അത് ചെയ്യണം. അങ്ങനെ ഹറാമായ വിഷയങ്ങൾ, ഇന്ന് സിനിമൻ്റെ അഹലുകാരാണ് കൂടുതൽ ആളുകളും, സിനിമയും സീരിയലും പട്ടുറുമാല് അങ്ങനെ പല പല പേരുകളിലും, പാട്ടുകളും ഗാനമേളകളും മാപ്പിളപ്പാട്ടുകളും സർക്കസും ഡാൻസും, ഇന്നിപ്പോ കല്യാണത്തിനും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പാട്ടിനൊപ്പിച്ചിട്ട് ഡാൻസ് കളിക്കുക, എന്തെല്ലാം കളികളാണ്, ബിസ്ക്കറ്റ് കടിക്കുക, റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറുക, എന്നാൽ ഗിഫ്റ്റായിട്ട് ഒരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടും. അതിനൊക്കെ ഒരു നാണവും ഇല്ലാതെ മുസ്ലിം പെണ്ണ്, കല്യാണം കഴിഞ്ഞവളും കഴിക്കാത്തവളും പ്രായപൂർത്തിയെത്തിയ മുസ്ലിം പെണ്ണ് മക്കനായിട്ട് കൊണ്ട് ഈ നിലക്കുള്ള തോന്നിവാസങ്ങളിൽ രംഗത്ത് വരാൻ ഒരു ലജ്ജയുമില്ലാതെ നമ്മുടെ നാടുകളിൽ അത്തരം വിഷയങ്ങളൊക്കെ വർദ്ധിച്ച ഈ കാലഘട്ടം, കല്യാണത്തിൻ്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകൾ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബലിപെരുന്നാളിലെന്ന് അബുദാബിയിൽ ഉള്ള സമയം ആരോ കൊണ്ടുവന്ന് കാണിച്ചു, ഒരേ വേഷത്തിൽ, കന്തൂറാണോ അത് ഇതാണോ, ഒരു കാക്കി ഡ്രസ്സ് കന്തൂറ ധരിച്ച്, മുടിയൊക്കെ ഒരേ സ്റ്റൈലിൽ, മുടിയുടെ കട്ടിങ്, ഏത് കോലം കെട്ടാനും മുസ്ലിം ചെറുപ്പക്കാരന് ഒരു മടിയുമില്ല. ഈമാനുള്ള ആളുകൾക്ക് അത് പറ്റൂല. മുടി ഇങ്ങനെ ഇപ്പത്തെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വര, താടിക്ക് ഒരു വര വെച്ച്, എന്നിട്ട് നടുവിൽ കുറെ പൊക്കിയിട്ട്, ബാക്ക് കുറച്ചിട്ട്, ഇതെല്ലാം ആരുടെ വേഷ? അത് ഇസ്ലാമിൻ്റെ വേഷമല്ല, അത് മുസ്ലിമിന് പറ്റൂല. അത് ഖുർആനെതിരാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധിക്കാരികൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും, അങ്ങനെ മുടി കട്ട് ചെയ്യാൻ പറ്റും. ഈമാനുള്ളവന് പറ്റൂല, മുസ്ലിമിന് പറ്റൂല. വളരെ സൂക്ഷിക്കണം മുസ്ലിം ചെറുപ്പക്കാർ. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. അതുപോലെ ചെറിയ കുട്ടികളെ ഈ രൂപേണ മുടിയുടെ കട്ടിങ്, ഉമ്മമാരെ ആ രൂപേണ കട്ട് ചെയ്യുന്നു. അത്തരം മക്കൾ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ശാപമാണെന്ന് നീ മനസ്സിലാക്കണം. അള്ളാഹു ലഅനത്ത് ചെയ്യും നിങ്ങളുടെ ജീവിതത്തെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലഅനത്ത് ചെയ്യും. നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ അത് കാരണമാകും.
എന്റെ വോയിസ് കേൾക്കുന്ന മുസ്ലിം സഹോദരിമാർ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന വളരെ ദുഷ്കരമായ പ്രവർത്തനം നടത്തുന്ന, അത് ജീവിതത്തിൽ പതിവാക്കിയ മോശപ്പെട്ട നിലക്ക് ഈമാനില്ലാത്ത ആളുകളുടെ ആ ജീവിത രീതി സ്വീകരിച്ച മുസ്ലിം പെണ്ണുങ്ങൾ സഹോദരിമാരറിയണം. അള്ളാഹു ലഅനത്ത് ചെയ്ത, അംബിയാക്കൾ ലഅനത്ത് ചെയ്ത, മലായികത്ത് ലഅനത്ത് ചെയ്ത അത്തരം ദുഷ്കരമായ ജീവിതം, നിന്ദ്യമായ മോശപ്പെട്ട പൈശാചിക ജീവിതം നിർത്തൽ ചെയ്യാൻ മുസ്ലിം പെണ്ണ് പ്രതിജ്ഞ ചെയ്യണം. നിങ്ങൾ അതിന് തയ്യാറാകണം. ഹറാമായ വേഷവിധാനം ജീവിതത്തിൽ നിന്ന് വഴിമാറ്റിയിട്ട് തഖ്വയിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ചെറിയ കാല ആയുസ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കള്ള്, കഞ്ചാവ്, ഹാൻസ്, പാൻപരാഗ്, മധു, അതെല്ലാം തിന്നാനും അത് വായിലിടാനും അത് ചവക്കാനും ഒന്നും പ്രയാസമില്ലാതെ ആ വിഷയങ്ങളിലൊക്കെ ചെറുപ്പക്കാർ വർദ്ധിച്ച ഈ കാലഘട്ടം, വയക്സുറു ഷുർബുൽ ഖംർ, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, വയക്സുറു സിനാ, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, ഇന്നിപ്പോ സ്വന്തം മതത്തിൽപ്പെട്ടവന്റെ കൂടെയും അന്യമതത്തിൽപ്പെട്ടവന്റെ കൂടെയും കല്യാണം കഴിക്കാത്ത സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളും കല്യാണം കഴിഞ്ഞ് രണ്ടും മൂന്നും മക്കളുള്ള ആളുകളും സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് വഴിമാറി ജീവിതം, വഴിവിട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വളരെ തെറ്റായ മോശകരമായ അവസ്ഥ നമ്മുടെ നാടിലും പരിസര നാടുകളിലൊക്കെ ദൈനംദിനം നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളിലൂടെയും ന്യൂസുകളിലൂടെയും മറ്റ് റിപ്പോർട്ടുകളിലുമൊക്കെ അങ്ങനെ. എന്തുകൊണ്ടും വളരെ വഷളായ ഈ സമയം നമ്മുടെ ഈമാന നാം കാത്തില്ല എങ്കിൽ നമ്മുടെ ആഹ്റം നമുക്ക് നഷ്ടമായി പോകും. ഇവിടെ ചിലപ്പോൾ കുറഞ്ഞ കാലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം അപ്പുറം ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടിയാലും ഒരു നീണ്ടകാല ഖബറുള്ള ജീവിതം നാം ഓർമ്മിക്കുക, മഹ്ഷറ ഓർമ്മിക്കുക, മരണത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ കൽബിലുണ്ടായിരിക്കുക, നരകത്തിലെ അദാബിനെ സംബന്ധിച്ചിട്ടുള്ള ഭീതിയും പേടിയും എപ്പോഴും ഈമാനുള്ള ആളുകൾ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ചെറിയ കാല ആയുസ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹബത്തിൽ തങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് മൻ അത്വഅനി ദഖലൽ ജന്ന, അവിടത്തേക്ക് വഴിപ്പെട്ട ആളുകൾ സ്വർഗപ്രവേശനത്തിൻ്റെ അഹലുകാരാണെന്നും, വമൻ അസോനി ഫഖദ് അബ, അതിനെതിരെ ആര് ജീവിക്കുന്നു അവർ തങ്ങൾക്ക് വിലങ്ങിയ കക്ഷികളാണെന്നും, അത് നരകവുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസ്ഥ അത്തരം ജീവിതം കൊണ്ട് വരുമെന്നും തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാസാമാസം ഈ മഹത്തായ സദസ്സിൽ ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ മജ്ലിസിൽ നിങ്ങളുടെ എല്ലാ സാന്നിധ്യവും സഹകരണവും നിങ്ങളുടെ സഹായവും ഉണ്ടാകണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന നമ്മുടെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അള്ളാ ഈ മാസം 18-ാം തീയതിയാണ്. അതുപോലെ മലപ്പുറത്ത് ഞങ്ങളുടെ നാടിനടുത്ത് മൂന്നാക്കലിൽ നടത്തി വരുന്ന മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, 7-ാം തീയതിയാണ്. സൗകര്യപ്പെടുന്നവർ എത്തിപ്പെടാൻ ശ്രദ്ധിക്കണം, ശ്രമിക്കണം എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി ദുആരന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أستغفر الله العظيم. 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 أستغفر الله العظيم.
أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على اللهم صل على وعلى آله وصحبه وسلم سيدنا محمد وعلى اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله
صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ്, ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം. റഹ്മാനെ, എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. റഹ്മാനെ, മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. അല്ലാഹ്, ഈ മഹത്തായ നാട്ടിൽ അൽഹംദുലില്ലാ ആത്മീയമായ നിലയ്ക്ക് ഉള്ള വളർച്ച ഉദ്ദേശിച്ച് നാം ഇവിടെ തുടക്കം കുറിച്ച ഈ സ്വലാത്ത് മജ്‌ലിസ് ഇതിവിടെ നിലനിർത്തണം. ഇതിനാവശ്യമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് സഹകരിക്കണം. അതോടുകൂടി നമ്മുടെ പള്ളി, ചെറിയ പള്ളി, നമ്മുടെ ഈ മദ്രസ, മദ്രസ അത് ഇത് പള്ളിയല്ലേ, നമ്മുടെ ഈ പള്ളി അൽഹംദുലില്ലാ നമുക്ക് സൗകര്യമായ നിലക്കുള്ള ഒരു ചെറിയ നിലക്കെങ്കിലും ഉള്ളൊരു പള്ളി ഇവിടെ ഉണ്ട്. അതോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യപ്രദമായ നിലക്ക് മദ്രസ നാം ഇവിടെ ആരംഭിച്ചു. അതിനാവശ്യമായ നിലക്ക് സൗകര്യപ്രദമായ ബിൽഡിങ് ഇവിടെ ഇല്ല, ചെറിയ നിലക്കുള്ള ഇതാണോ ഈ ചെറിയ കെട്ടിടം. ഇതിലാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഉള്ള ക്ലാസ്സുകൾ ഈ ചെറിയ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. രണ്ട് റൂമിലായിട്ട് അപ്പോൾ വലിയ നിലക്ക് ഉള്ള സംഖ്യ വേണം ഇതൊന്ന് സൗകര്യപ്പെടുത്താൻ. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിന്നൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ച് സ്വലാത്ത് ചെല്ലിത് വരയ്ക്കാൻ നല്ല യാത്രാക്ഷീണമുള്ളതും ഉണ്ട്. അങ്ങനെയാണ്. എന്നാലും ഇവിടുത്തെ സംഘാടകർക്ക് വേണ്ടിയിട്ട് നിങ്ങളോടൊക്കെ സഹകരണം പ്രതീക്ഷിച്ച് നമ്മുടെ മദ്രസ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ സംഖ്യ ഈ സദസ്സിൽ കിട്ടണം, നിങ്ങൾ തരണം. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഹാജിയന്മാരും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെല്ലാം ഈ സദസ്സിലും സ്റ്റേജിലും എല്ലാം ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. രോഗങ്ങളെല്ലാം റബ്ബേ നീ ശിഫയാക്കണം റഹ്മാനെ. അപ്പോൾ ഒരു വലിയ സംഖ്യ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ, മുഹമ്മദ് ഹാജി, നമ്മുടെ ഹാജി, ഹാജി നമ്മുടെ ബായാർ സ്വലാത്തിന് വരുന്ന ആളാണ്. ജാമിയ സഅദിയ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾക്ക് ധീരമായ നേതൃത്വം നൽകുന്ന ഹാജി. അല്ലാഹുവിനെ ആഫിയത്ത് നൽകണം റഹ്മാനെ. രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണം റഹ്മാനെ. 51,000 രൂപ ഹാജി പറഞ്ഞു. അല്ലാഹു കബൂൾ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ. ഇനി ആരാ പറയാൻ പറ്റിയ ആളുകൾ കഴിവിനനുസരിച്ച് എല്ലാവർക്കും പോലും
150,000 എല്ലാവർക്കും തരാൻ പറ്റിക്കോളണമെന്നില്ല. അബ്ദുർ റഷീദ് എന്ന് പറഞ്ഞ ഒരു സ്നേഹിതൻ സുഹൃത്ത് പള്ളിയുടെ അകത്തുള്ള ചെറിയ ചെറിയ വർക്കുകൾ അത് ചെയ്യാൻ വേണ്ടി ഏറ്റിട്ടുണ്ട്. ഏകദേശം 100,000 രൂപയോളം ചെലവ് വരുന്ന പണി അള്ളാഹു അവർക്ക് ബർക്കത്ത് ഏറ്റു. അവരുടെ ബിസിനസ്സിലും കുടുംബത്തിലും ജീവിതത്തിലും എല്ലാം നീ ബർക്കത്ത് ചെയ്യണം ബ്രഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം ബ്രഹ്മാനെ. ഇനി ആരാ? നിഷാദ്, 16,000 രൂപ ഇവിടെ പറഞ്ഞ അള്ളാഹുവിനെ നീ ബർക്കത്ത് ചെയ്യണം ബ്രഹ്മാനെ. പ്രവാസി സുഹൃത്തുക്കളായ ഞങ്ങളെ സ്നേഹിതന്മാർക്കെല്ലാം നീ ഖൈറും നിഅമത്തും വർദ്ധിപ്പിക്കണം ബ്രഹ്മാനെ. ഇനി ആരാ? കഴിയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ട് 10,000 തരാൻ പറ്റിയിട്ടുണ്ടോ? 10,000 തരാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ ആരും അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കൂല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിയാത്തത് തീർത്തനല്ല. അതുകൊണ്ട് നമസ്കാരം തന്നെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് എണീറ്റ് നമസ്കരിക്കാൻ പറ്റാത്തവന് ഇരുന്ന് നമസ്കരിക്കാം, ഇരിക്കാൻ പറ്റാത്തവന് കിടക്കണം. ഒരു നൽകും പറ്റൂലെങ്കിൽ കണ്ണുകൊണ്ട് ഇഷാർത്ത്, അതിനും പറ്റൂലെങ്കിൽ കൽബിൽ നടത്തി, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവൻ ടൈമിംഗ് ചെയ്യും. അങ്ങനെ ഓരോന്നും ഓരോന്നും കഴിയും പോലെ. ഒരു 10,000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് പറഞ്ഞാൽ, ഷംസുദ്ദീൻ 10,000 രൂപയാ, അള്ളാഹു ഞങ്ങളെ ഷംസുന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, എല്ലാ ഖൈറായ നിയ്യത്തും നീ പൂർത്തിയാക്കണം റഹ്മാനെ, രോഗങ്ങളിൽ കുടുംബത്തിലും എല്ലാം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഇനി ആരാ? ഉമ്മക്ക് അസുഖം ക്യാൻസർ വന്നിട്ട് ബയാറ് സ്വലാത്തിൽ വന്ന് രോഗം സുഖപ്പെട്ട ഉമ്മ ഈ സദസ്സിൽ ഉണ്ടെന്നാ പറഞ്ഞത്. അവരുടെ മകൻ മുനീർ, ആയിക്കോട്ടെ, അള്ളാഹു ഖൈറായ മക്കളെ നൽകട്ടെ, അള്ളാഹു ബർക്കത്തെയ്യട്ടെ. മക്കളുണ്ടോ? ആ ബയാറിൽ വന്നിട്ട് കൂട്ടോ, അള്ളാഹു ബർക്കത്തെയ്യട്ടെ. ബയാറ് സ്വലാത്തിൽ കഴിഞ്ഞ സ്വലാത്തിൻ്റെ ഇത് ക്യാൻസർ സുഖപ്പെട്ടത് അത് കഴിഞ്ഞ സ്വലാത്തിന് വന്ന ആളുകളല്ല. ഞാൻ പിന്നെ കുവൈത്തിലും എല്ലാ സ്ഥലത്തും അത് പറഞ്ഞതാണ്, ലൈവായിട്ട് ലോകം മൊത്തം അറിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ഇപ്പം ആവർത്തിക്കുന്നില്ല, നമ്മൾ പറയാൻ കഴിയാത്ത ക്ഷീണമുള്ളത് കൊണ്ടൊന്ന് പെട്ടെന്ന് പറയാം. ആരാഞ്ഞ് ഇനി 10,000 തരാൻ പറ്റിയ ആളുകൾ ആരെല്ലാം? 10,000, 5,000, ഒരയ്യായിരം. അള്ളാഹു ബർക്കത്തെയ്യട്ടെ. പേരെന്നോട് പറഞ്ഞില്ലെങ്കിലും സംഘാടകർക്ക് പേര് കൊടുത്താൽ മതി. കുറെ ആൾക്കാരങ്ങനെയുണ്ട്, വലിയ സംഖ്യകൾ പറയും, പിന്നെ ലാസ്റ്റ് ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. ചില സദസ്സുകളിലെല്ലാം അങ്ങനെ പറയുന്നത് കേൾക്കുന്നു. അള്ളാഹു ആലം. ഏതായാലും അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പേര് പറഞ്ഞിച്ചിട്ട് അങ്ങോട്ട് പോകില്ല. കൽബ് പോലെ ഞാൻ അത് എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇന്നമല്ല അമലു ബിന്നിയാത്ത്, നിയ്യത്ത് കൊണ്ടാണ് അമലുകൾ മക്കൂല. അപ്പൊ കരുത്തെങ്ങനെ? ആരും അറിയരുത്, പറയരുത്. അങ്ങനെയാണെങ്കിൽ അന്നുമില്ല. ഇനി ജനങ്ങൾ ഒരാൾ പറയുന്നത് കേട്ട് എല്ലാവരും അതിനോട് അയാളെ പിന്തുടരും. ഒരാൾ 100,000 പറഞ്ഞു, ഒരു 10 ആൾ അയാളെ പിന്തുടർന്നു പറഞ്ഞു. എന്നാൽ ഈ ആദ്യം പറഞ്ഞ ആൾക്ക് ആ 9 ആൾക്ക് കുറയാത്ത നൽകുന്ന അള്ളാഹു അവർക്ക് കൂലി കൊടുക്കും. അതുപോലത്തെ കൂലി കൂടി ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ആൾക്ക് അള്ളാഹു കൊടുക്കും. അപ്പൊ പറയുന്നത് കൊണ്ടും ഖൈറുണ്ട്, പറയാതിരിക്കുന്നത് കൊണ്ടും ഖൈറുണ്ട്. എല്ലാം കൽബിന്റെ നിയ്യത്ത് പോലെ ഇരിക്കും. ഇന്നമല്ലാമാലും പിന്നെയ്യാത്ത, അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. ചിലയിടത്തൊക്കെ അങ്ങനെ പറയുന്നില്ല, ഒരു പേര് പറയണ്ട, പേര് പറയണ്ട. പറഞ്ഞതുകൊണ്ടും പ്രശ്നമില്ല, പറഞ്ഞില്ലേലും പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ നിലക്ക് കൽബിന്റെ നിയ്യത്താണ് അഹ്മാലുകൾ സ്വീകരിക്കപ്പെടുന്നത്. ഇവന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം പോലെ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ഒരു ദീനീ വിഷയത്തിന് പ്രചോദനം നൽകിയിട്ട് ഒരാൾ പറയണം. എന്നാൽ മറ്റുള്ളവരൊക്കെ അയാളെ പിന്തുടർന്നുകൊണ്ട് പറയും. അപ്പൊ അയാളെ കൽബ് അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചിട്ടുള്ള ഹൈറായ നിലക്കുള്ള നിയ്യത്താണ്. അപ്പൊ അയാൾക്ക് കുറയില്ല, അയാളെ പിന്തുടർന്ന ആളുകളുടെ കൂലി അവർക്ക് കുറയാതെ അതിന്റെ കൂലി കൂടി ഇയാൾക്ക്. അപ്പൊ ധാരാളം ഹൈർ ഉണ്ടല്ലോ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അബ്ദുൽ ജബ്ബാർ 5,000 രൂപ, അള്ളാഹു ഇനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വിസ അടിച്ചു കൊടുക്കാൻ, പെട്ടെന്ന് വിസ ശരിപ്പെടാൻ അള്ളാഹു ഇനി എളുപ്പമാക്കണം റഹ്മാനെ. കെ എസ് മുഹമ്മദ് കുഞ്ഞി,
പത്തായിരം രൂപ. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ആ പ്രസിഡന്റിന് നീ ഖൈർ നൽകണം റഹ്മാനെ. ഇനി ആരാ നമ്മൾ ആചാര്യ ഒരു 5000 രൂപ. ആ അള്ളാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഖാലിദ് 5000 നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖദീജ മകന്റെ വിസ ശരിപ്പെടാൻ 5000 രൂപ, മകന്റെ വിസ നീ എളുപ്പമാക്കണം റഹ്മാനെ, നീ ശരിപ്പെടുത്തണം റഹ്മാനെ. ഒരാൾ 10000 രൂപ, അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. റിയാസ് എത്ര? 10000 രൂപ, 10000 രൂപ, അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ ഖൈർ നൽകണം റഹ്മാനെ. 5000 രൂപ നമ്മുടെ റഫീഖ് സാഹിബ്, അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഗഫൂർ അബ്ദുൽ ഗഫൂറിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അബ്ദുൽ മുനീർ, അബ്ദുൽ മുനീർ, മുനീർ 5000 രൂപ, അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ ഖൈർ നൽകണം റഹ്മാനെ, നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഉമ്മാന്റെ രോഗമെല്ലാം നീ ശിഫയാക്കണം റഹ്മാനെ. ഇനി ആ ഒരു 5000 രൂപ നമ്മുടെ ഹാജി, 5000 രൂപ അവരെ കുടുംബത്തിലുള്ള മോന്റെ രോഗം ഏത് രോഗമാണെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ, നീ ശിഫയാക്കണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ആ സലാം മാജി കുറ്റിക്കാല് 5000 രൂപ. ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ആഫിയത്തിന് കൊടുക്കട്ടെ, അള്ളാഹു ഖൈറാ നിയത്തല്ല പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഇനി ഇർഷാദ്, ഇർഷാദി 10000 രൂപ. ഇവിടുത്തെ പേര് നാടെല്ലാം കൂടി പറയാൻ തഖ്വീലിസാൻ ഒന്നും കൂടെ തുടക്കത്തിൽ ഒന്നും കൂടെ ഓതണം. ഇർഷാദിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അവരെ കുടുംബത്തിലുള്ള രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണം റഹ്മാനെ, ബാപ്പാന്റെ കാഴ്ച ശക്തി നീ തിരിച്ചു നൽകണം റഹ്മാനെ. അബ്ദുർ റഷീദ് നേരത്തെ പള്ളിന്റെ പണി ഏറ്റെടുത്ത അബ്ദുർ റഷീദ് മദ്രസന്റെ വർക്കിന് 5000 രൂപ, അള്ളാഹുവിനെയും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഇൻഷാല്ലാ ഇനിയുള്ള ആളുകളെല്ലാം എസ് കെ അബ്ദുൽ ഖാദർ 5000 രൂപ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈറാക്കട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഇനി കുറഞ്ഞ് നൽകി നമുക്ക് ദ്വാരക്ക് ദ്വാൻ്റെ നമ്മുടെ ഹാജി 1000 രൂപ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി 1000, 2000, 4000 എല്ലാം എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. മുസാഫായത്ത് ചെയ്യുന്ന സമയം എല്ലാവരും എണീറ്റിക്കുക, ദ്വാരക്കാൻ പോവാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, صلى الله على محمد صلى الله عليه وسلم. ആരും സൗണ്ട് ആക്കരുത്, എല്ലാവരും ഇങ്ങോട്ട് വരിക. സ്റ്റേജിലുള്ള ആളുകളും അനങ്ങണ്ട, ഇപ്പൊ ഞാൻ മാത്രം സംസാരിച്ചാൽ മതി, വേറെ ആരും ഒന്നും പറയണ്ട. ദ്വാരക്കുന്ന സമയത്ത് ചിലര് മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കാൻ, സ്റ്റേജിലിരുന്നിട്ട് വയലും ദ്വാരം നടക്കുമ്പോ അപ്പൊ ഇങ്ങനെ കുസു കുസു പറയാൻ, വേറെ സമയമൊന്നുമില്ലേ? അങ്ങനെ ചില ആളുകൾ, നമുക്കത് തീരെ തൃപ്തിയല്ല. എവിടുന്നാണെങ്കിലും ഞാൻ സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിലും പറയും, സദസ്സിലുള്ള ആളുകളാണെങ്കിലും പറയും, ആ പണി നിർത്തണം. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് എണീറ്റ് അങ്ങോട്ട് പോയിക്കോ, ബാക്കിൽ പോയിട്ട് പറഞ്ഞു. മറ്റേ നിന്റെ സംസാരം കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടാകും സദസ്സിന്. ഇത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബഹുമാനം പറയുന്ന അവിടുത്തെ സ്വലാത്ത് പറയുന്ന സദസ്സിൽ, ആ സദസ്സിന് യോജിക്കാത്ത നിൽക്ക്, അതിനോട് അതപുകേടുള്ള നിൽക്ക്, മര്യാദക്കെടായ നിൽക്ക് നമ്മുടെ പ്രവർത്തനം വന്നാൽ അത് നമുക്ക് നഷ്ടമായി പോകും. അത് മനസ്സിലാക്കണം. ചില സംഘാടകർ പൈസ എണ്ണാൻ, പേരെഴുതാനും ഒക്കെ ദ്വാന്റെ സമയത്ത്, അപ്പൊ ഇവർക്ക് ഇത് എന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ എണ്ണിയ പോലെ ഇതാരും കൊണ്ടുപോകില്ലല്ലോ. ശ്രദ്ധിക്കണം അത്. പിന്നെ
ഇനി വെള്ളം വന്നിരിക്കാൻ ആരും കൊണ്ടുവരണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സുബഹി മുതൽ വീട്ടിലുള്ള സമയം സാധുവായ ഞാൻ വീട്ടിലുണ്ടാകുമ്പോ സുബഹി മുതൽ രാത്രി വരെ ഏകദേശം 5000-10000 ആൾ ഓരോ ദിവസവും വരും. അങ്ങനെ നല്ല ക്ഷീണുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി പിന്നെ പരിപാടിക്ക് 2-3 സ്റ്റേജ് കഴിഞ്ഞാൽ സുബഹി ആവും വീട്ടിൽ തന്നെ. ബായാറിലിപ്പോ അങ്ങനെ നിന്ന് പിന്നെ കുറച്ച് നേരത്തെ എത്തും ഇവിടെ കാഞ്ഞങ്ങാടായതുകൊണ്ട്. അപ്പോ ആരും ഇങ്ങനെ മന്ത്രിക്കാൻ ഇനി കാണിക്കണ്ട. ഈ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏത് രോഗമാണെങ്കിലും ആ രോഗത്തിലുള്ള മരുന്നായിട്ട് നീ ഇതാക്കി തരണം റഹ്മാനെ. നീ സുഖമാക്കണം, അസർ നൽകണം റഹ്മാനെ. ആരും മന്ത്രിക്കാഞ്ഞ് കാണിക്കണ്ട, കൊണ്ടുപോയാൽ മതി. ടോപ്പിട്ടിട്ട് നിങ്ങളെല്ലാവരും ദുആന്റെ ശേഷം നിങ്ങളെ കയ്യിലുള്ള സ്വതഫ എന്റെ കയ്യിൽ കൊണ്ടുവന്നുതരിക. ഈ ഭാഗത്തുനിന്ന് ആളുകൾ ഇങ്ങനെ പോകും, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വലത് ഭാഗത്തുനിന്ന് വന്നിട്ട് ഇടത് ഭാഗത്ത് കൂടെ അങ്ങനെ അങ്ങോട്ട് പോയിക്കോള. അതിലൂടെ ആരും ഇങ്ങോട്ട് കയറണ്ട. ഒരാൾ ഇങ്ങോട്ട് കയറാൻ വന്നാൽ ഇവിടെ അത്രയും സമയം നമുക്ക് നഷ്ടമായി പോകും. അതിനാണ് ഞാൻ ആദ്യം തന്നെ എല്ലാം വ്യക്തമായിട്ടാണ് പറയുന്നത്. ശരിക്കാണ്ട് ആയിക്കോട്ടെ. എന്നാൽ അവിടുന്ന് ഇങ്ങനെ ഇടത് ഭാഗത്ത് നിന്ന് വന്നിട്ട് വലത് ഭാഗത്ത് കൂടെ പോയാൽ മതി. എങ്ങനെയായാലും നമ്മുടെ പുഞ്ചാബിയിലെ മുസ്തഫ നാളെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അള്ളാഹു സൂപ്പർത്തിട്ട് അള്ളാഹു ഷിഫാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا നിന്റെ മഹാന്മാരെ വസീലയാക്കി പരിശുദ്ധ മജ്‌ലിസിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും
നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംന അൻഫുസനാ വഇല്ലം തഅഫിർ ലന വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല റബ്ബേ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഞങ്ങളെ കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിൽ ഇൽമി വത്തഖ്‌വാ. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب حياتك نم الله. ایمان ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം റഹ്മാന. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ ഏറ്റി നിലനിർത്തണം റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലോ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലോ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച, പ്രത്യേകിച്ച് ഈ സ്വലാത്ത് മജ്ലിസുമായി ബായാറിലും മൂന്നാക്കലിലും കുഞ്ചിലത്തും, ഈ വരുന്ന ഞായറാഴ്ചയാണ് സ്വലാത്ത്, അങ്ങനെ കുഞ്ചിലം സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, അഹ്ലു സുന്നയുടെ ഉലമാ, സാദാത്തുകൾ, സംഘടനകൾ, ഞങ്ങളെ സ്നേഹികൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, കാമിലായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണമായ സുഖം നൽകണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി സ്വകാര്യ അവയവങ്ങളിൽ വരെ വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. റബ്ബാകുന്ന നീ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണമല്ലോ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം റബ്ബെ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണമല്ലോ. അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാന്. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണമല്ലോ. ജന്മനാ വൈകല്യമുള്ളവര്, ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, നടക്കാൻ പറ്റാത്തവരെ നീ നടത്തണം റഹ്മാന്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണമല്ലോ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റബ്ബെ. അറ്റാക്ക് സുഖപ്പെടുത്തണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലോ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്. റബ്ബേ, നീ സുഖമാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ. അലർജി സുഖപ്പെടുത്തണം റബ്ബേ. ആസ്മ സുഖപ്പെടുത്തണം അല്ലോ. ശ്വാസമുട്ട് സുഖപ്പെടുത്തണം റബ്ബേ.
അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാനെ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലോ. അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലോ. വയറ്റിലും ഗർഭപാത്രത്തിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴയുള്ളവരുൾപ്പെടെ നീ സുഖമാക്കണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്. വെരിക്കോസ് സുഖപ്പെടുത്തണം റഹ്മാന്. ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാർ, ഗർഭപാത്രം താഴ്ന്നവരുൾപ്പെടെ നീ ശിഫയാക്കണം റഹ്മാനെ. കാലില് ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വൃണ്ണപ്പെട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് ചെറിയ ചെറിയ കുരുകളായിട്ട് മുഴകളായിട്ട് തോലിന്റെ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാര് പറഞ്ഞു, ശരീരമാസകലം. റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ. HIV സുഖപ്പെടുത്തണം റബ്ബേ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലോ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലോ. ഭ്രാന്ത് സുഖപ്പെടുത്തണം റബ്ബേ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജിലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജിലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാഹ്. നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റഹ്മാനെ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ സ്നേഹികൾ ഒരപകടത്തിലും പെടുത്തല്ല റഹ്മാന്. ഒരു അപകട മരണത്തിലും പെടുത്തല്ല റഹ്മാന്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലോ. പെടുന്നനെ മൗത്താക്കല്ല അല്ലോ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലോ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട രോഗികൾക്ക് നീ പൂർണമായ സുഖം നൽകണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലോ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലോ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം റഹ്മാന്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലഹ്യങ്ങളെ കാവലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും ഇഷ്ടജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. സകല സെഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം അല്ലാ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കളെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. വിവാഹപ്രായം എത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. വീടില്ലാതെ വാടക വീട്ടിൽ ഉൾപ്പെടെ കഴിയുന്നവര് നീ ഖൈറായ വീട് നൽകണം റഹ്മാൻ. സ്ഥലത്തിന്റെ രേഖ ശരിപ്പെടാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, കുടുംബ ജീവിതത്തിൽ ഭാര്യഭർത്തൃ ജീവിതത്തിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ, റാഹത്തിലാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട്, അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും
ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം. റഹ്മാന്, നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബിന്റെ മഹബത്ത് പ്രചരിപ്പിക്കാൻ ലോകമെമ്പാടും അതിനുള്ള സകല ഹിക്മത്തും ഇൽമും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി. അവസാനം തങ്ങളെ കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂൽ ചെയ്യണം. റഹ്മാന്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ. റബ്ബനാ ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വാലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. വസലാമുൻ അൽ മുർസലീൻ.